സത്യക കാരണക്കാരനായ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ സഹാബ? പാവപ്പെട്ടവര് ധരിക്കുന്ന വസ്ത്രമാണല്ലോ, ഏറ്റവും പാവപ്പെട്ടവര് ധരിക്കുന്ന വസ്ത്രമാണല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്, അത് കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. അല്ലാഹുവേ, പടച്ചവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, നിക്കാഹ് കഴിഞ്ഞാല് അതാ വലീമ കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ. അടിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അടിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ ആകെ 80 രൂപയാണ് ഉണ്ടായിരുന്നത്, അതില് 75 രൂപയും ചെലവായി. ഇനി ഒരു 5 രൂപയാണുള്ളത്, 5 ദിർഹമാണുള്ളത്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അടിയാര് തങ്ങളുടെ കണ്ണ് നിറയുമ്പോ എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, എന്റെ വീട്ടിലൊരാട് നിൽപ്പുണ്ട്, ഞാൻ നിനക്ക് തരാമലിയേ. 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാ ചെറുപ്പക്കാരാ. അലിയാര് തങ്ങളുടെ കണ്ടടങ്ങള് നിറഞ്ഞു വിഴുകുകയാ. ആരുടെ കല്യാണമാടാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ നിക്കാഹ പറയുന്നത്. പക്ഷേ മിത്തവയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നിന്റെ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാത്തത് കാർബാണങ്ങളാണ്. പടച്ചവനെ സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ധരിക്കുന്ന കാലവാ, ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എന്തേ ട്രെൻഡ് എന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പള തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ്, ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള സാരി. ആകവേ, എവിടെ നിന്നാടാ ഈ പൈസ? എവിടെ നിന്നാ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത് നാണമില്ലാതെ വാങ്ങിയിട്ടോ? അതുകൊണ്ട് കണ്ടവന്മാർക്ക് കൂട്ടുകാർക്ക് മുഴുവനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഉടുപ്പുമില്ലാതെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തേടാ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് പണമില്ലാതെട്ടാളോ? മുത്തിനബി പറഞ്ഞിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വസ്ത്രം കൊടുക്കാൻ ആള് തയ്യാറാ. അല്ലാഹുവേ, കടം വാങ്ങിയിട്ട് സഹാബി കൊടുത്ത സദഖ വാങ്ങിയിട്ട് അലിയാര് നിങ്ങൾക്ക് മുത്തിനബിയുടെ പൊന്നാരമുകളുടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ ലക്ഷങ്ങൾ കൊടുക്കാ സഹാബികളെ തയ്യാറല്ലോ. എന്നിട്ടും പ്രവാചകൻ എന്തിനാ ഇങ്ങനെ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, ആ പണത്തിലെ കാര്യമില്ലടോ, സമ്പത്തിലൊരു കാര്യവുമില്ല. ലോകത്തൊരാന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? 501 പവൻ സ്വർണം കിട്ടുന്നതിലല്ലോ, ഓടിക്കാറ് കിട്ടുന്നതിലല്ലോ, 2 നില കെട്ടിടം കിട്ടുന്നതല്ലോ, മംഗലാപുരം ടൗണിൽ ഒരു ഫ്ളാറ്റ് കിട്ടുന്നതിലല്ലടോ. ഒരാളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? സാരികത്തായ ഒരു ഭാര്യ, ഒരാളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്നറിയുമോ? പണമില്ലെങ്കിലും കുടുംബമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എടാ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാ, അതാടാ ലോകത്തിലെ ഏറ്റവും വലിയ നിധി, അതാടാ ചെറുപ്പക്കാരാ, അതാടാ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട്, അല്ലാതെ പണത്തിലും സൗന്ദര്യത്തിലും കുടുംബ മഹിമയിലും ഒന്നും ഒരു കാര്യവുമില്ല. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടല് ഒരാളിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര് നീ സാലിഹത്തുകളാക്കി തരണേ അല്ലാ.